ഞാൻ ഗവർണർക്ക് വേണ്ടി വാദിക്കാൻ വന്നിരിക്കുകയല്ല ഞങ്ങൾ പാർട്ടിയുടെ നയം പറയാൻ ഇരിക്കുന്നത് ഗവർണറുടെ വക്കീലായിട്ടല്ല വന്നിരിക്കുന്നത് ഈ നടപടികൾ കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരിക്കുന്ന അപചയം അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും ഗവർണർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഹയർ എജ്യൂക്കേഷൻ രംഗത്തുള്ള അക്കാഡമിക്ക് നിലവാരം അത് വളരെ പുറകിലേക്ക് പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു സി എൻ ആർ റാവു ഹലോ കേൾക്കാവോ കേൾക്കാം സാർ പറഞ്ഞോളൂ ഹലോ കേൾക്കാം പറഞ്ഞോളൂ അത് ബൗൺസ് ചെയ്യുന്നുണ്ടേ സി എൻ ആർ റാവു അവർ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിലെ അതുപോലെ കെ എൻ പണിക്കരും വളരെ വ്യക്തമല്ലേ ഒരു പ്രൊഫസറായിട്ടുള്ള ഒരു മന്ത്രി അവരുടെ ആ നിലവാരം വളരെ വ്യക്തമല്ലേ ഈ കത്തെഴുതിയിൽ നിന്ന് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ നിലവാരം എത്ര മാത്രമുണ്ട് എന്ന് ഈ മന്ത്രിയുടെ കത്തിൽ നിന്ന് വളരെ വ്യക്തമല്ലേ സാമാന്യ ബോധം പോലുമില്ലാത്ത ഒരു വിദ്യാഭ്യാസമല്ലേ നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ മന്ത്രി അവർ പ്രൊഫസറാണെന്നാണ് പറയുന്നത് ഞാൻ അവരെ കുറച്ച് കാണിക്കുകയല്ല നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ കുഴപ്പമാണ് ഇതിന് കാരണം അവർ കത്തെഴുതാനും അത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ആ നിലവാരമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്താണ് ഗവർണർ പറഞ്ഞത് രാഷ്ട്രീയ രംഗത്തുള്ളവരും നോ അക്കാഡമിക് നോൺ അക്കാഡമിക് രംഗത്തുള്ളവരും അക്കാഡമിക് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു അത് അതുകൊണ്ടല്ലേ ഈ അപചയമുണ്ടായത് മറ്റൊന്ന് മന്ത്രി തെറ്റിദ്ധരിച്ചായിരിക്കാം ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി മൂന്ന് അനുസരിച്ച് ഗവർണറെ അഡ്വൈസ് ചെയ്യാൻ ഈ കാര്യത്തിൽ സർക്കാരിന് സാധിക്കില്ല സർക്കാരിന് സാധിക്കില്ല അത് ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിലേ സാധിക്കുള്ളൂ ചാൻസലർ എന്താണ് എന്താണ് ചെയ്യേണ്ടതെന്ന് നിയമമുണ്ട് യു ജി സിയും പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ചാൻസലറുടെ നോമിനി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ നോമിനിയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് ഈ ഗവർണറുടെ ഭരണഘടന ഭരണഘടനാ അനുസരിച്ചാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണർക്ക് അതിൻ്റെ അകത്ത് നിയമപരമായിട്ടുള്ള പരിരക്ഷയുമില്ല ഗവർണർക്കെതിരെ കേസ് കൊടുക്കാതിരിക്കാം പക്ഷേ ചാൻസലർക്കെതിരെ കേസ് കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഈ മന്ത്രി ചെയ്തിരിക്കുന്നത് കോമൺ സെൻസിൻ്റെ കുഴപ്പമുണ്ട് അക്കാദമിക് അക്കാഡമിക് തലത്തിലുള്ള അറിവില്ലായ്മയുണ്ട് മൊത്തത്തിലുള്ള അറിവില്ലായ്മയുണ്ട് വിഡ്ഢിത്തരമുണ്ട് അഹങ്കാരമുണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് ഭരണകക്ഷിയുടെ നേതാവാണെന്നുള്ള ഹുങ്കുണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഒരു മന്ത്രി ആദ്യം ഗവർണർക്ക് അയക്കുന്നു അതെന്ത് പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനത്തിലാണ് റെസ്പെക്ട് ഓണറബിൾ ഗവർണർ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് പ്രോ ചാൻസലറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചാൻസലർക്ക് കത്തയക്കുന്നു ഏത് വകുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ എന്താണ് പറയുന്നത് സത്യപ്രതിജ്ഞ ചെയ്തതിന് എതിരായിട്ട് അവരുടെ പ്രത്യേക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ അപ്പോയിന്റ് ചെയ്യണം അത് സത്യപ്രജ്ഞാ ലംഘനമല്ലേ അതുകൊണ്ടാണ് അവർ രാജിവെക്കണം എന്ന് പറഞ്ഞത് മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മന്ത്രി രാജിവെക്കണം അവരെ ശരിയായി വിചരിച്ചിട്ട്